ഹലോസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നാ വന്നിരിക്കുന്നത് ഒരു സ്പൈഡർമാൻ്റെ മോഡലുള്ള ഒരു കേക്കുമായിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ബോയ്സിനൊക്കെ ക്രേസ് ആണല്ലേ ഈ സ്പൈഡർമാൻ കേക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ബോയ്സിനൊക്കെ ക്രേസ് ആയിരിക്കില്ലേ അപ്പം ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുകയാണ് ഇതിന് പ്രത്യേകിച്ച് നോസിലോ അതുപോലെ തന്നെ ഫോണ്ടൻറ്റിലോ ഒന്നും അല്ല ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാ എന്താണ് ഗനാഷിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാ ഫ്രോസ്റ്റിങ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വേണ്ട സ്പഞ്ചാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പഞ്ചിൻ്റെ റെസിപ്പിയും അതുപോലെ ഫ്രോസ്റ്റിങ് ഞാൻ കാണിച്ചിട്ടില്ല ഈ ഡെക്കറേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും എന്താണ് സിമ്പിൾ ഡെക്കറേഷൻസ് ഒക്കെയല്ലേ നോക്കുന്നത് സ്പഞ്ചൊക്കെ ഇപ്പം മിക്കുള്ളവർക്കും ചെയ്യാനറിയാം പിന്നെ അതാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇനിയുള്ള നല്ല വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുക കമൻറ്റിൽ പറയണം അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ഫ്രോസ്റ്റിങ് കഴിഞ്ഞ കേക്കാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിൻ്റെ മേഖലയിലേക്ക് ചോക്ലേറ്റ് ഗണേഷ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ചോക്ലേറ്റ് ഗണേഷിന് ചേർത്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റും അതിലേക്ക് റെഡ് ഫുഡ് കളറും അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി വെച്ച് മെൽറ്റ് ചെയ്തതാണ് അതിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫുള്ള് കവർ ചെയ്തെടുക്കണം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം ഇത് ഫുള്ള് കവറായി കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈൻ കൊടുക്കണം നടുക്കുന്ന എൻഡിലേക്ക് കൊണ്ടുവരിക ഇതേപോലെ തന്നെ ഫുള്ളങ്ങ് ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു വല കൊടുക്കാനാണ് കേട്ടോ ഇനി നമുക്കിത് ഫുള്ള് ചെയ്തതിന് ശേഷം ആ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ലൈനിലേക്ക് കൊടുക്കാം ഇതേപോലെ വല പോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ഫുള്ളും അത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ താഴെയും ചെയ്തു കൊടുക്കാം അത് ഫുള്ള് ചെയ്തതിന് ശേഷം ഞാനിവിടെ നടുക്ക് ഭാഗത്ത് രണ്ട് ട്രയാങ്കിൾ പോലെയാണ് ആക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആ പോയിന്റിൽ നിന്ന് നടുക്കിലത്തെ പോയിന്റിൽ നിന്ന് രണ്ടറ്റത്തേക്കും രണ്ട് ട്രയാങ്കിളാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം നോസിലൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പം നോസിലിട്ടും ഇതേപോലത്തെ ഡോട്ട്സ് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ രണ്ടും ഒരേപോലെ നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്തു കൊടുക്കാൻ ഈ സ്പേസൊക്കെ ഉള്ള ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വേണം ചെയ്തു കൊടുക്കാൻ കേട്ടോ അപ്പം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലേ പെട്ടെന്ന് ആ ജോലിയും കഴിഞ്ഞു ലാസ്റ്റ് നമുക്കൊരു ബോർഡർ ഉണക്കി കൊടുക്കാം പിന്നെ ഞാൻ പേര് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ബ്ലൂ വെച്ചും ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ വൈറ്റ് വെച്ചാണ് കേട്ടോ ചെയ്തത് പെട്ടെന്ന് കൊടുത്ത അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഏതൊരു സ്പഞ്ചിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം ചോക്ലേറ്റ് സ്പഞ്ച് ആയാലും വാനില സ്പഞ്ച് ആയാലും ഏതിനായാലും നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയും കൂടി ഒന്ന് ഫോളോ ചെയ്യുക ഷഹാന കേക്ക് ഹോം എന്നാണ് ഇൻസ്റ്റയുടെ നെയിം നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ